ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചില്ലി ഗോപിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ ഈസിയും വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിനു വേണ്ടി ഞാനൊരു 300 ഗ്രാം കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് 2 മിനിറ്റ് തിളപ്പിച്ച് ഊറ്റി വെച്ചതാണ്. ഇതിന് വേണ്ടി നമുക്കിനി 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കോളിഫ്ലവർ പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി എന്നിവ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ ഇത് ഒന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പം കുറച്ച് ഉപ്പും ഇനി അല്പം വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിപ്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കൈകൊണ്ട് അല്പം അല്പം വെള്ളം ചേർത്ത് ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് അല്പം റെഡ് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം റെഡ് കളർ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി അതിന് ശേഷം നമുക്ക് ചെയ്യാൻ വെച്ച കോളിഫ്ലവർ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ജസ്റ്റ് നടക്കി കൊടുക്കാം. ഇത് കോളിഫ്ലവർ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും, കാരണം നമ്മൾ ആദ്യമൊന്ന് വേവിച്ചെടുത്തതാണല്ലോ. ഈ സമയത്ത് പകുതി മുരിഞ്ഞ് വരുമ്പോൾ ഈ സമയത്ത് അല്പം കറിവേപ്പില ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മുരിപ്പിച്ചെടുത്താൽ ഈ കോളിഫ്ലവർ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കാരണം ഞാൻ അത് ചേർക്കുന്നില്ല. നമ്മുടെ ചില്ലി ഗോപി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതൊരു സെർവ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ നമ്മുടെ അടി ചില്ലി ഗോപി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ചില്ലി ഗോപി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക.